മത്സരത്തിൻ്റെ ആശംസകൾ. ഇരിങ്ങാലക്കുട ഡയസിസ് ഡോട്ട് കോം പ്രേക്ഷകർക്ക് ഏറ്റവും ഹൃദ്യമായിട്ട് ഞാൻ നേരുകയാണ്. 2012 പ്രവേശിക്കുന്ന ഈ അവസരത്തിൽ സമർത്ഥമായിട്ടുള്ള ദൈവാനുഗ്രഹം നമുക്കും നമ്മുടെ സമൂഹങ്ങൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 2012 ഏറ്റവും പ്രകാശിതമായിട്ടുള്ള വർഷമായിട്ട് നമുക്കെല്ലാവർക്കും അനുഭവവേദ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജാനുവരി മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളുകളിലൊന്നാണ് ധനഹ തിരുനാൾ. നമ്മുടെ നാട്ടിൽ പിണ്ടികുത്തി പെരുന്നാൾ എന്നാണ് അതിനെ നാമകരണം ചെയ്യുക. ക്രിസ്തുവിൻ്റെ മാമോദീസയാണ് ഈ തിരുനാൾ അനുസ്മരിക്കുന്നതെന്ന് നമുക്കേവർക്കും അറിയാം. ക്രിസ്തു മനുഷ്യപുത്രനായിട്ട് ഭൂമിയിൽ ഉദയം ചെയ്തതിൻ്റെ അനുസ്മരണം. മാമോദീസ വേളയിൽ ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്ന് വെളിപ്പെടുത്തപ്പെട്ട നിമിഷം, ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ പറന്നിറങ്ങിയ അവസരം. ഈ തിരുനാൾ പ്രകാശത്തിൻ്റെ ചൈതന്യം നിറഞ്ഞ അവസ്ഥയെ സൂചിപ്പിക്കുകയും കൂടെ ചെയ്യുന്നു. അതുകൊണ്ടാണ് പിണ്ടികുത്തി പെരുന്നാൾ എന്ന് ഇതിനെ നമ്മുടെ നാട്ടുകാർ നാമകരണം ചെയ്തത്. അലങ്കാര പിണ്ടിക്ക് ചുറ്റും ഏൽപ്പയ്യ എന്ന് പറഞ്ഞുകൊണ്ട് നൃത്തം ചെയ്തിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഏൽപ്പയ്യ എന്ന് പറഞ്ഞാൽ ദൈവം പ്രകാശമാണ് എന്നർത്ഥം. ഉദയം ചെയ്ത ദൈവപുത്രനിൽ പങ്കുപറ്റിക്കൊണ്ട് ആ പ്രകാശത്തിൽ ചരിക്കാനായിട്ട് നമ്മെ ആഹ്വാനം ചെയ്യുന്ന തിരുനാൾ കൂടിയാണ് ധനഹ തിരുനാൾ. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ അന്ധകാരം ഉന്മൂലനം ചെയ്ത് പ്രകാശത്തിൻ്റെ വഴികളിലൂടെ ചരിക്കാനും ജീവിതം പ്രകാശപൂർണമാകാനും ഇടയാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നതുപോലെ ദൈവം പ്രകാശമാണ്, പ്രകാശത്തിൽ ചരിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു. തീർച്ചയായിട്ടും 2012 ദൈവത്തോടൊപ്പം വസിക്കുന്ന വർഷമായി തീരാൻ നമുക്ക് കഴിയട്ടെ. തുടർന്ന് നാം വായിക്കുന്നുണ്ട്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. വിളക്ക് കൊളുത്തുന്നത് ആരും പറയുടെ കീഴിൽ വയ്ക്കാനല്ല, പീഠത്തിമ്പിൽ വയ്ക്കാനാണ്. നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ പ്രകാശം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. 2012 ദൈവത്തോടൊപ്പം വസിക്കുന്ന വർഷമായി തീരുമ്പോൾ അത് വിഭാവനം ചെയ്യുന്ന മറ്റൊരു ചൈതന്യവും കൂടെയുണ്ട്. നമ്മിലുള്ള പ്രകാശം മറ്റുള്ളവർക്ക് വെളിച്ചമായിട്ട് തരണം. നമ്മിലുള്ള ആത്മീയ ചൈതന്യം സൽപ്രവർത്തികളായിട്ട് മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് കഴിയണം. 2012 പ്രവേശിക്കുമ്പോൾ ദൈവത്തിൽ വസിക്കുന്നവരാകുക, അതുപോലെ തന്നെ ഈ ആത്മീയ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് നിരന്തരം നന്മ ചെയ്യുന്നവരായിത്തീരാൻ നമുക്ക് പരിശ്രമിക്കാം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു തലം നമ്മുടെ വിശകലനത്തിനും പരിചിന്തനത്തിനുമായിട്ട് ഞാൻ നൽകാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തെ ആരാധിക്കുക, മനുഷ്യരെ സ്നേഹിക്കുക, അതോടൊപ്പം തന്നെ പ്രകൃതിയെ ആദരിക്കാനുള്ള കടമയും നമുക്കുണ്ട്. വത്തിക്കാൻ പുറത്തിറക്കിയ സാമൂഹിക
തിന്മകളെക്കുറിച്ചുള്ള പ്രതിപാദനത്തിൽ മൂലപാപങ്ങളിൽ ഒന്നായിട്ടാണ് മാലിന്യമുക്തമായിട്ടുള്ള പ്രകൃതിയെ കണക്കാക്കുന്നത്. അത് മനുഷ്യജീവിതത്തിന് സുഗമമായിട്ടുള്ള ജീവിതത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഘടകവും കൂടിയാണ്. ഈ പുതുവർഷത്തിൽ പ്രകാശത്തെ ചരിക്കാനും മറ്റുള്ളവർക്ക് പ്രകാശം നൽകാനും ആശംസിക്കുന്നതോടൊപ്പം തന്നെ പ്രകൃതിയെ ആദരിക്കാനും പ്രകൃതി മാലിന്യ വിമുക്തമായിട്ട് കാത്തുസൂക്ഷിക്കാനും നാമെല്ലാവരും പരിശ്രമിക്കണമെന്നുകൂടെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ ഓർമ്മിപ്പിക്കാനുള്ളത്. നമ്മുടെ ഭൂമി ഹരിതഭൂമിയാക്കി നിലനിർത്തണം. പച്ചപിടിച്ച ഭൂമിയായിട്ട് നിലനിർത്താനായിട്ട് സാധിച്ചാൽ ഇന്ന് നാം ഭീഷണി നേരിട്ടിരിക്കുന്ന കുടിവെള്ളത്തിൻ്റെ ക്ഷാമം, അതുപോലെ തന്നെ അമിതമായിട്ടുള്ള താപം, ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് കഴിയും. നമ്മുടെ ചുറ്റും ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനായിട്ട്, പുൽമേടുകൾ വെച്ച് പിടിപ്പിക്കാനായിട്ട്, അടുക്കളത്തോട്ടങ്ങൾ സൃഷ്ടിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ഹരിതഭൂമിയായിട്ട്, പച്ചപിടിച്ച ഭൂമിയായിട്ട് നമ്മുടെ പ്രകൃതിയെ കാത്തുസൂക്ഷിക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ. രണ്ടാമതായിട്ട്, പരിശുദ്ധമായിട്ടുള്ള ഭൂമിയായിട്ട് നമ്മുടെ പ്രകൃതിയെ കാത്തു സംരക്ഷിക്കണം. മാലിന്യങ്ങൾ സംസ്കരിക്കാനും മാലിന്യങ്ങൾ തരംതിരിച്ച് സംസ്കരിക്കാൻ നാം പരിശ്രമിക്കണം. ഭൂമിക്ക് ശാപമാകുന്ന മാലിന്യങ്ങൾ ഭൂമിയിൽ നിക്ഷേപിക്കാതിരിക്കാൻ നാം പരിശ്രമിച്ചാൽ നമ്മുടെ ഭൂമി അനുഗ്രഹീതമായിത്തീരും. അതിന് ജൈവ വളമാക്കി മാറ്റാവുന്ന ജൈവമാലിന്യങ്ങൾ തരംതിരിച്ച് ഉപയോഗിക്കാനായിട്ട് പരിശ്രമിക്കുക. ഭൂമിക്ക് ഒരിക്കലും ദഹിക്കാനായിട്ട് കഴിയാത്ത പ്ലാസ്റ്റിക്, ഫ്ലെക്സ് തുടങ്ങിയുള്ള സാധനങ്ങൾ തരംതിരിച്ച് അത് പുനർസംസ്കരിക്കാനായിട്ട്, അത് റീസൈക്കിൾ ചെയ്യാനായിട്ട് വിനിയോഗിക്കുക. അതുപോലെ തന്നെ ആപൽക്കരമാകുന്ന ഗ്ലാസ്, ചില്ല് തുടങ്ങിയ സാധനങ്ങൾ ഭൂമിയിൽ നിക്ഷേപിക്കാതെ അത് റീസൈക്കിൾ ചെയ്യാവുന്ന വിധത്തിൽ തരംതിരിച്ച് മാറ്റി എടുക്കാനായിട്ട് പരിശ്രമിക്കുക. അതുപോലെ ലോഹവസ്തുക്കൾ, മെറ്റൽസ് തുടങ്ങിയിട്ടുള്ളവ വീണ്ടും ഉപയോഗിക്കാൻ ഉതകുന്ന വിധത്തിൽ അത് മാറ്റിവെക്കാനായിട്ട് പരിശ്രമിക്കുക. അപ്പോൾ ജൈവമാലിന്യങ്ങൾ വളമായിത്തീരുകയും മറ്റുള്ളവ റീസൈക്കിൾ ചെയ്ത് പുനർനിർമ്മാണം നടത്താനായിട്ട് കഴിയുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ പ്രകൃതിയെ, നമ്മുടെ ഭൂമിയെ ശുദ്ധമായിട്ടുള്ള, പരിശുദ്ധമായിട്ടുള്ള ഭൂമിയായിട്ട് നമുക്ക് നിലനിർത്താനായിട്ട് കഴിയും. മൂന്നാമതായിട്ട്, നമ്മുടെ പ്രകൃതിയെ അനുഗ്രഹീതമായിട്ടുള്ള, സമ്പന്നമായിട്ടുള്ള സ്ഥലമായിട്ട് സംരക്ഷിക്കാൻ കഴിയും. അത് സാധിക്കണമെന്നുണ്ടെങ്കിൽ വരും തലമുറയെക്കുറിച്ചുള്ള വലിയ കരുതൽ നമുക്കുണ്ടാകണം. ഈ പ്രകൃതി, ഈ ഭൂമി നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, വരും തലമുറയ്ക്കും കൂടെ ആവശ്യമായിട്ടുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യാതിരിക്കാൻ, നമുക്കാവശ്യത്തിന് മാത്രം പ്രകൃതി വസ്തുക്കൾ വിനിയോഗിക്കാൻ, ആവശ്യത്തിൽ കഴിയുന്ന പ്രകൃതി വസ്തുക്കൾ വരും തലമുറയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ നാം തയ്യാറാകണം. അത് ഊർജമാകട്ടെ, മണ്ണാകട്ടെ, മരമാകട്ടെ, മറ്റിതര
പ്രകൃതി വസ്തുക്കളാകട്ടെ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ നമുക്കൊത്തൊരുമിച്ച് പരിശ്രമിക്കാം. 2012 പ്രവേശിക്കുന്ന ഈ അവസരത്തിൽ പ്രകാശത്തിൻ്റെ മക്കളായിട്ട് വ്യാപരിക്കാൻ, അന്ധകാരത്തിൻ്റെ തിന്മകൾ ഉപേക്ഷിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ പ്രകാശമാകുന്ന ദൈവത്തിൽ വസിക്കാനും നമ്മിലുള്ള ദൈവീക പ്രകാശം മറ്റുള്ളവർക്ക് ചൈതന്യവത്താക്കാനും ഇടയാകട്ടെ. അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് ഊന്നൽ കൊടുക്കേണ്ട ഒരു ചിന്തയാകട്ടെ ഈ പ്രകൃതി സംരക്ഷണം. ഹരിതഭൂമിയായിട്ട് കാത്തു സംരക്ഷിക്കാനും സംശുദ്ധമായിട്ടുള്ള പ്രകൃതിയെ സംരക്ഷിക്കുവാനും സമ്പന്നമായിട്ട് ഈ പ്രകൃതിയെ നിലനിർത്താനും നമുക്ക് കഴിയട്ടെ. 2012 അനുഗ്രഹീതമായിട്ടുള്ള വർഷമായിട്ട് നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും സമൂഹങ്ങൾക്കും നമ്മുടെ രൂപതയ്ക്കും തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കേവർക്കും പുതുവർഷത്തിൻ്റെ മംഗളങ്ങൾ നേരുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.